مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان والأخوات، أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد جاءت رسلنا إبراهيم بالبشرى قالوا سلاما، قال سلام، فما لبث أن جاء بعجل حنيد. ബഹുമാനികളായ സത്യ വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമനിർദ്ദേശങ്ങൾ പരമാവധി ജീവിതത്തിൽ പാലിച്ച് ജീവിതം ക്രമപ്പെടുത്തുവാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. കരുണാമയനായ പടച്ച റബ്ബ് ഇരു ലോകവിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അളവറ്റ അനുഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിലെമ്പാടും അല്ലാഹു ഓരോ നിമിഷവും നമുക്ക് വേണ്ടി ഒരുക്കുന്നതും നൽകുന്നതും എന്ന ബോധവും ബോധ്യവും വിശ്വാസികളെന്ന നിലയിൽ നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മതത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് പരാമർശിക്കപ്പെടാതെ പോയ ഒരു ഭാഗവും ഇതിലില്ല. കേവലം കുറെ കഥകളോ കുറെ ഭാവനകളോ കുറെ ഊഹാപോഹങ്ങളോ അല്ലാതെ ജീവിക്കുന്ന മനുഷ്യന്റെ ചുറ്റുവട്ടത്ത് അവൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, അതിരുകൾ, വരമ്പുകൾ, കുടുംബം, സമൂഹം, പെരുമാറ്റം ഇത്യാദി കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന എല്ലാത്തിലും നിയമവും നിർദ്ദേശങ്ങളും വന്നിട്ടുള്ള ഒരു വിശുദ്ധമായ മതത്തിന്റെ അനുയായികൾ എന്ന നിലയിൽ നമ്മളേറെ ഹിദായത്ത് കിട്ടാൻ അള്ളാഹു ഭാഗ്യം നൽകിയവരെന്ന നിലയിലും ഒരുപാട് റബ്ബിനോട് കടപ്പാടുള്ളവരാണ് എന്ന് നാം മനസ്സിലാക്കുന്നു. ഇസ്ലാമിലെ ഒരുപാട് മര്യാദകളുണ്ട്. അതൊരു ഒരു ഒരു വിശാലമായ തലമാണ്. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മര്യാദയാണ് അതിഥി മര്യാദ എന്ന് പറയുന്നത്. ആതിഥ്യ മര്യാദ എന്ന് പറയുന്നത് ഈ മതത്തിന്റെ ഭാഗമാണ്. പലപ്പോഴും വീട്ടിൽ വരുന്ന അതിഥികൾ, നമ്മൾ അതിഥികളായി പലയിടത്തും പോകുന്നവർ ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. മറ്റൊരാളുടെ അനുഭവമല്ല. സ്വന്തത്തിന്റെ കൂടെ എപ്പോഴും നിലകൊള്ളുന്ന കുറെ കാര്യങ്ങളാണ്. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ജനത വഴിവിട്ട ജീവിതം നയിക്കുന്നുണ്ട്. സ്വവർഗ അനുരാഗികളായി അവർ മാറുന്ന ഒരു സംഭവവുമുണ്ട്. മഹാനായ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ വീട്ടിലേക്ക് മലക്കുകളെ അള്ളാഹു പറഞ്ഞയച്ചത് പോലും സുന്ദരന്മാരായ കുട്ടികളുടെ രൂപത്തിലാണ്. അപ്പോ ആ കുട്ടികളെ കണ്ടപ്പോ തങ്ങളുടെ വൈകാരിക തൃഷ്ണകൾ അടക്കാൻ അവർ ഓടിവരുന്ന ഒരു രംഗമുണ്ട്. മഹാനായ പ്രവാചകനായ ലൂത്ത് നബി അലൈഹി ഇസ്ലാം അവരോട് പറയുന്നുണ്ട്, ഫത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണം. പിന്നെ പറഞ്ഞ വാക്കാണ് പ്രധാനം, വലാ തുഖ്സിനി ഫീ ളൈഫി,
എന്നെ നിങ്ങൾ അപമാനിക്കരുത് എൻ്റെ അതിഥികളുടെ കാര്യത്തിൽ. അതുകൊണ്ട് അലൈസ മിൻകും റജുലുൻ റഷീദ്, വിവേകമുള്ള ഒരുത്തൻ പോലും നിങ്ങളുടെ കൂട്ടത്തിലില്ലേ? ഒരു ജനത മൊത്തത്തിൽ പരസ്യമായി അധർമ്മത്തിന് വരിക, അരാജകത്വത്തിന് വരുന്നു. നാണത്തോടെ പറയേണ്ട ഓർക്കേണ്ട ചില സംഗതികൾ, ഏറ്റവും പ്രധാനമായ സംഗതി പോലെ അവർ കടന്നു വരുന്നു. അപ്പൊ ലൂത്ത് നബി അലൈഹിസ്സലാം അവരോട് ചോദിക്കുന്നത്, ഒരു വിവേകമുള്ള ആളും നിങ്ങളെ കൂട്ടത്തിലില്ലേ? തൊട്ടു മുമ്പ് പറഞ്ഞത് എന്റെ അതിഥികളെ നിങ്ങൾ അപമാനിക്കരുത് എന്നാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, മങ്കാന യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിർ, അല്ലാഹുവിൽ ആര് വിശ്വസിച്ചുവോ, അന്ത്യനാളിൽ ആര് വിശ്വസിച്ചുവോ, ഒരു മുസ്ലിമിന് ഏറ്റവും വേണ്ടപ്പെട്ട സംഗതിയാണല്ലോ ഇലാഹിലുള്ള വിശ്വാസം, പിന്നെ ഈ ലോകാവസാനത്തിലുള്ള വിശ്വാസം. അത് രണ്ടുമുള്ള ഒരാള് ഫല്യുക്കിരിം വൈഫഹു, അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ അവന്റെ അതിഥിയെ ആദരിക്കട്ടെ, അവന്റെ അതിഥിയെ ബഹുമാനിക്കട്ടെ. വളരെ കൃത്യമായിട്ടാണ് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമ്മളെ പഠിപ്പിക്കുന്നത്. അതിഥിയുടെ താമസമടക്കം ഖുർആൻ ഇസ്ലാം പരാമർശിക്കുന്നു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിൽ കാണുന്നു. അതിനുപോലും പരിധി നിശ്ചയിക്കുന്നു ഇസ്ലാം. ഒരു അതിഥിയായിട്ട് ഒരു സ്ഥലത്ത് പോയാൽ എത്ര ദിവസം നമുക്ക് പാർക്കാം, അല്ലെങ്കിൽ എത്ര ദിവസം അതിഥിയുടെ സ്ഥാനമുണ്ട്. അള്ളിയാഫത്തു സലാസത്തു അയ്യാം, മൂന്ന് ദിവസം നിങ്ങൾ അതിഥികളുടെ സ്ഥാനത്താണ്. കൃത്യമാണ്, ഒരുപാട് ദിവസം ഒരു അതിഥി അല്ല. അള്ളിയാഫത്തു സലാസത്തു അയ്യാം, മൂന്ന് ദിവസം നിങ്ങൾ അതിഥി. ഫമാ ബഅദ ദാലിക ഫഹുവ സദഖ, അതിനുശേഷം വീണ്ടും അതിഥി അവിടെ തുടരുന്നുവെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഭക്ഷണം, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന താമസ സൗകര്യങ്ങൾ, അതൊക്കെ സദഖയുടെ കൂട്ടത്തിലാണ്. ആദിത്യ മര്യാദ ആദ്യത്തെ മൂന്ന് ദിവസം കൊണ്ട് അവസാനിച്ചു. എത്ര കൃത്യമായിട്ട് ആ നിയമം പറയുന്നു നോക്കൂ. ദൂർത്തിനെ എപ്പോഴും നിരുത്സാഹപ്പെടുത്തിയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനാണ് ഒരിക്കൽ പറഞ്ഞത്, നിങ്ങളെ വീട്ടിൽ ഒരു വിരിപ്പുണ്ടോ, അത് നിനക്കുള്ളത്. രണ്ട് അംഗങ്ങളുടെ കുടുംബത്തെ കുറിച്ച് പറയുന്നു ഒരിക്കൽ പ്രവാചകൻ, ഫിറാശുല്ലി റജുലി, ഒരു വിരിപ്പ് ആ വീട്ടിലെ പുരുഷനാണ്. ഫിറാശുല്ലി ഇംറാത്തിഹി, രണ്ടാമത്തെ വിരിപ്പ് ആ വീട്ടിലുള്ള സഹധർമ്മിണിക്കാണ്, അയാളുടെ സഹധർമ്മിണിക്കുള്ളതാണ്. ഫിറാശുല്ലി ളൈഫ്, മൂന്നാമത്തെ ഒരു വിരിപ്പുണ്ടെങ്കിൽ അത് വിരുന്ന് വരുന്ന അതിഥിക്കുള്ളതാണ്. ഫിറാശുല്ലി ശൈത്താൻ, നാലാമത്തെ വിരിപ്പ് പിശാചിനുള്ളതാണ്. സുഹൃത്തിനെ നിരുത്സാഹപ്പെടുത്തി പറയാം. അപ്പൊ വസ്ത്രം എന്നൊക്കെ പറയുമ്പോ നമ്മുടെ ജീവിതത്തിന്റെ സമ്പാദ്യം മുഴുവൻ വസ്ത്രാണോ തോന്നിപ്പോകും. ചില കുടുംബങ്ങൾ അങ്ങനെയാണ്, ഈ ഞായറാഴ്ച ഒരു വസ്ത്രം, അടുത്ത ഞായറാഴ്ച വേറെ കല്യാണം, അതിന് വേറെ ലിങ്ക്, എങ്ങനെ അങ്ങോട്ട് പോവുക? സ്നേഹനിധി പറയാണ് നമ്മളോട്. അപ്പൊ നമ്മൾ എന്താ അങ്ങോട്ട് ചെയ്യുക, അല്ലെങ്കിൽ പ്രശ്നമാണ്. ഉൾക്കൊള്ളേണ്ട കുറെ സംഗതികൾ ഉണ്ടല്ലോ നമ്മൾ. അവിടെയാണ് ഈ പറയുന്നത്, മൂന്നാമത്തെ വിരിപ്പ് വിരുന്ന് വരുന്ന അതിഥിക്ക്, ഒരു അതിഥിക്ക് ഒരു വിരിപ്പ് കരുതുക എന്നുള്ള സംസ്കാരം, ഒരു വസ്ത്രം കരുതുക എന്നുള്ള ഒരു സംസ്കാരം, ഇത് ദീനിന്റെ ഭാഗമാണ്, ഇത് അറബികളുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ഖുർആൻ പറയുന്ന ഒരു വാക്കുണ്ട്, മലക്കുകൾ ഇബ്രാഹിം നബിയുടെ അടുത്ത് ചെല്ലുന്നു, ഓതി വെച്ച ആയത്താണിത്. വലഖദ് ജാഅത്തു റുസുലുനാ ഇബ്രാഹീമ ബിൽ ബുശ്രാ, സന്തോഷവാർത്തയുമായിട്ട് നമ്മുടെ അതിഥികൾ, നമ്മുടെ ദൂതന്മാര് അഥവാ മലക്കുകൾ ഇബ്രാഹീമിന്റെ അടുത്ത് ചെന്നു. ഖാലു സലാമാ, അവർ ഇബ്രാഹിം നബിക്ക് സലാം പറഞ്ഞു. ഖാല സലാം, ഇബ്രാഹിം നബി അതിന് പ്രത്യഭിവാദ്യവും ചെയ്തു. ഇവരാരാന്ന് പോലും ഇബ്രാഹിം നബിക്ക് അറിയില്ല, എങ്ങു നിന്നോ വന്നവർ, അത്രേ ധാരണ അപ്പുള്ളൂ. ഫമാ ലബിത അൻജാ ബിഅജ്ലിൻ ഹനീദ്, അധികം താമസമുണ്ടായില്ല, ഒരു പൊരിച്ച കാളക്കുട്ടിയുമായി ഇബ്രാഹിം അതിഥികൾക്ക് അന്നവുമായിട്ട് വരുന്നു. ഹൂദ് സൂറത്തിലെ 69-ാമത്തെ ആയത്താണ്. അത് മില്ലത്ത് ഇബ്രാഹിമിന്റെ ഭാഗമാണ്, അതൊരു സംസ്കാരമാണ്. അതിന് പിശുക്ക് പറഞ്ഞിട്ടില്ല, പിശുക്കിനെതിരെ എപ്പോഴും പ്രാർത്ഥിക്കുന്ന മതമാണ് നമ്മൾ. അല്ലാഹുമ്മ ഇനി ഔദു ബിക മിനൽ ജുബുൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നു വൽ ബുഖൽ, ഭീരുത്വത്തിൽ നിന്നെ കാക്കണം.
പിശുക്കിൽ നിന്നും എന്നെ കാക്കണം, അതാ മതം. പിന്നെ ത്യാഗം, ഇതൊക്കെ ഇതിന്റെ കൂടെ വരണം. എങ്കിലിത് നടക്കുള്ളൂ. അറബികളുടെ കൾച്ചർ അതായതുകൊണ്ടാണ് വഴയിന്റെ ആദ്യത്തെ ദിവസം റസൂൽ എന്ന പേടിച്ച് വന്ന് ഖദീജ ബീവിയുടെ ചാരത്തണയുന്നുണ്ട്. എന്നെ വന്ന് പദപ്പെട്ട് മൂടണം, എനിക്ക് പേടിയാണ്. ഖദീജ ആശ്വാസം പറഞ്ഞ വാക്കെന്താണെന്നറിയോ? വല്ലാഹി ലാ തഖഫ്, നിങ്ങൾ ഒരിക്കലും ഭയപ്പെടണ്ട. ഇന്ന കാല തസിലു റഹീം, കുടുംബ ബന്ധം ചേർക്കുന്നവൻ. കുറെ കാര്യം പറയുന്നുണ്ട് അതിൽ. ഒരു വരി, അതിഥികളെ മാനിക്കുന്നവനാണ് നിങ്ങൾ, അതിഥികളെ സൽക്കരിക്കുന്നവനാണ് നിങ്ങൾ, അതിഥികളെ ആദരിക്കുന്നവനാണ് നിങ്ങൾ. കൃത്യമാണ്. ആ ഒരു ഒരു സംസ്കാരം വളരെ പ്രധാനമാണ്. വിരുന്ന് പോകുന്ന ആളുകളോടും നിയമം പറഞ്ഞു വീട്ടുകാർക്ക് പ്രയാസം ഉണ്ടാക്കരുത്. ആ വീട്ടുകാർക്ക് പ്രയാസം ഉണ്ടാക്കുന്ന തരത്തിൽ പെരുമാറരുത്. ഉച്ചനേരാണ്, ആ ഉച്ചനേരം നോക്കിയൊരു വിരുന്ന് പോകരുത്. ഭക്ഷണത്തിന്റെ നേരാണല്ലോ, അപ്പൊ അവർക്ക് ചെല്ലുമ്പോൾ പ്രയാസം ഉണ്ടാവും. അല്ലെ, മുൻകൂട്ടി പ്ലാൻ ചെയ്ത് അങ്ങനെയൊക്കെ ആവുമ്പോൾ കുഴപ്പമുള്ളതല്ല. ഒരു തരത്തിൽ അവർക്ക് പ്രയാസം ഉണ്ടാകരുത്. ആവശ്യം കഴിഞ്ഞാൽ തിരിച്ചു പോരാം. അതിനാ പ്രോത്സാഹനം കൊടുത്തത്. അതുകൊണ്ടാണ് റസൂലുള്ളാന്റെ സൈനബ് റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള വിവാഹത്തിന്റെ വലീമത്തില് കുറെ പാവം സഹാബിമാർ അവിടെ തന്നെ ഇരിക്കുന്ന ഭാഗമുണ്ടല്ലോ. ആയത്താ വരുന്നത്, ഇറങ്ങിപ്പോണങ്ങള്. അള്ളാഹുവിന് നിങ്ങളോട് പറയാൻ ലജ്ജയില്ല, റസൂലുള്ളാഹിക്ക് നിങ്ങളോട് പോകാൻ പറയാൻ വിഷമമാണ്, ലജ്ജയാണ്. അതുകൊണ്ട് ഇറങ്ങ് എന്ന് പറഞ്ഞിട്ട് ആയത്ത് ഒരു കാര്യം നിർവഹിച്ചാൽ നിങ്ങൾ അവിടെ നിന്ന് പോണെന്ന. വിരുന്നിന്റെ മര്യാദ എത്ര വിശാലമാണെന്നറിയോ? മാത്രമല്ല, കൂടെ ഇരിക്കണമെന്നൊരു നിയമമുണ്ട് ഇസ്ലാമില്. നമുക്ക് എത്ര പേർക്ക് ശ്രദ്ധിക്കാൻ കഴിയും? നമ്മളെ വീട്ടിൽ ഒരാൾ വിരുന്ന് വന്നു, അയാളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം. എത്രയോ എല്ലാ വിഭാഗത്തുള്ള ആളുകളെ നമ്മൾ കാണാറുണ്ടല്ലോ, അവർക്ക് അതറിഞ്ഞുകൂടാ. വരുന്ന ആൾക്ക് ഭക്ഷണം അങ്ങനെ തിന്ന് പോയിക്കോളി, ഞാൻ രണ്ടരക്ക് തിന്നണ ആളാണ് എന്നൊരു ഒരു ആതിഥ്യ മര്യാദ. അങ്ങനെ ഒരു സംഭവമല്ല. വല്ല മരുന്നോ ഗുളികയോ ഒക്കെ ഉള്ള അത്ര സമയത്തെ കഴിക്കാവോ അയാൾക്ക് എങ്കിൽ അത് വേറെ വിഷയം. അല്ലാത്തടത്തോളം കാലം വിരുന്നുകാരന് വല്ലാത്തൊരു സ്ഥാനം ഇസ്ലാം കൽപ്പിക്കുന്നു. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ അബുദർദ റളിയല്ലാഹുവിനെ വിരുന്നിന് വിളിക്കുക, നിങ്ങൾ എന്റെ വീട്ടിക്ക് വരണം, ഉച്ച നേരത്തെ ഭക്ഷണം കഴിക്കണം, ബദാഅ് കഴിക്കണം. അതിന് വരണം. ആ ക്ഷണം സ്വീകരിച്ച് അബുദർദ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു കടന്നു ചെല്ലുന്നു. ഇസ്ലാമിന് റസൂലുള്ളാഹിൽ നിന്ന് ഒപ്പിയെടുത്ത് പഠിച്ച മഹാരഥന്മാർ, നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം, അത് അബുദർദ സൽമാന് വെച്ചുകൊടുത്തു, വിളമ്പി ഒരുക്കി കൊടുത്തു. എന്നിട്ട് സൽമാനോട് പറഞ്ഞു, നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ, ഇന്നീ സ്വായി മുൻ എനിക്ക് നോമ്പാണ്, ഞാനിക്കൊന്നും സുന്നത്ത് നോമ്പുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ. സൽമാന്റെ മറുപടി, ഞാൻ ഭക്ഷണം കഴിക്കൂല, നിങ്ങളെ കൂടെ ഇരിക്കാതെ ഞാനില്ല, നിങ്ങളെ നോമ്പുകാരനായിട്ട് ഞാനിവിടെ വന്ന് അന്നം സ്വീകരിക്കുന്നതും ആതിഥ്യം സ്വീകരിക്കുന്നതും ശരിയല്ല, അതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കൂല. ബുദ്ധർദാൻ ആകെ വിഷമായി, എന്ത് ചെയ്യും? നോമ്പ് മുറിക്കണോ മുറിക്കണ്ടേ? മനമില്ലാ മനസ്സോടെ ബുദ്ധർദാൻ സൽമാന് വേണ്ടി നോമ്പ് മുറിച്ചു. ബുഖാരിയിൽ പറയുന്ന സംഭവമാണ് കേട്ടോ, നോമ്പണം മുറിച്ചു, സുന്നത്ത് നോമ്പാണ്. എന്നിട്ട് സൽമാന്റെ കൂടെ ഇരുന്ന്, പക്ഷേ അബുദർദാന്റെ ഉള്ളിൽ ഒരു വിങ്ങലുണ്ട്, റബ്ബേ ഇന്നത്തെ സുന്നത്ത് നോമ്പ് ഞാൻ സൽമാന് വേണ്ടി മുറിച്ചു. പരാതിയായിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തിലെത്തുന്ന, അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ സുന്നത്ത് നോമ്പിലായിരുന്നു ഇന്ന്, പക്ഷെ എന്റെ വീട്ടിൽ വന്നപ്പോ സൽമാൻ അന്നം കഴിക്കാതെ വിസമ്മതിക്കുന്ന, അല്ലെങ്കിൽ അന്നം കഴിക്കാതെ പോകും, അതെനിക്കാകെ അപമാനമാണ്. അങ്ങനെ സൽമാന് വേണ്ടി ഞാൻ നോമ്പ് മുറിച്ചു. എന്താണ് ചെയ്യാന്നാണ്, ആരാ തെറ്റുകാരൻ? റസൂലുള്ളാഹിനെ പറയുന്നൊരു വിശദീകരണം ഉണ്ട്, സൽമാൻ ചെയ്തതാണ് ശരി. കാരണം നീ അറിയുമോ അബുദർദാൻ, വിരുന്നുകാരനോട് നിനക്ക് കടമയുണ്ട്, അവന് ഒരവകാശമുണ്ട് നിന്റെ മേലിൽ. അത് ഈ കൂട്ടത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത്.
ആ സംഭവം അബുദർദ റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ ഉണ്ടാക്കിയ പ്രചോദനം ചെറുതായിരുന്നില്ല. ബിരുദുകാരന് കൊടുക്കേണ്ട ആദരവ്, അവന് കൊടുക്കേണ്ട മാന്യത, അവന് കൊടുക്കേണ്ട സ്ഥാനം. ഈ അബുദർദാന്റെ വീട്ടില് മൂന്ന് ബിരുദുകാര് വരുന്നുണ്ട് ഒരു രാത്രി. മദീന മരങ്കോച്ചെന്ന തണുപ്പുള്ള രാത്രി മൂന്ന് പേരും വന്നപ്പോ ഏറ്റവും നല്ല ഭക്ഷണം, അതും നല്ല ചൂടുള്ള ഭക്ഷണം ഈ വിരുന്നുകാർക്ക് വേണ്ടി അബുദർദ ഒരുക്കി. അബുദർദാവും സഹധർമ്മിണിയും കൂടി എന്നിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുക. ആ മൂന്ന് പേരും ആ ഭക്ഷണം ഇങ്ങനെ കഴിക്കുമ്പോ അവര് പരസ്പരം പറയുന്ന എന്ത് നല്ല ഭക്ഷണമാണ് അബുദർദ നമുക്ക് തന്നത്, ഇത്ര തണുപ്പുള്ള ഈ രാത്രി ഈ ചൂടുള്ള ഭക്ഷണമല്ലാതെ ചേരുമില്ല, അത്ര പറ്റിയ ഭക്ഷണമാണ്, അത്ര യോജിച്ച ഭക്ഷണമാണ് അബുദർദ നമുക്ക് തന്നത്. അങ്ങനെ അവർ ആതിഥ്യം സ്വീകരിച്ചു. സമയം വളരെ ഇരുട്ടിയിട്ടുണ്ട്, പാതിര പിന്നിടാണ്. അപ്പൊ അബുദർദ പറയാണ്, നിങ്ങൾ ഇന്ന് പോകണ്ട, നിങ്ങൾക്ക് പുലർന്നിട്ട് പോകാം, ഇന്ന് നിങ്ങളെന്റെ അതിഥികളാണ്, ഇവിടെ വിശ്രമിച്ചു കൊള്ളുക. അവര് മൂന്ന് പേരും ഉറങ്ങാൻ കടന്നു. അബുദർദ റളിയല്ലാഹു അൻഹു അവർക്കൊരു പുതപ്പ് കൊടുക്കുകയാണ്, നിങ്ങൾ ഉറങ്ങിക്കോളും. മരം കോച്ചുന്ന തണുപ്പ് രോമങ്ങൾ പോലും തുളച്ചു കയറുകയാണ്, അലില പോലെ ഇങ്ങനെ കിടുകിടാ വറക്കുകയാണ്. അതിശക്തമായ തണുപ്പ്, ഈ ഒറ്റ പതപ്പ് കൊണ്ട് കിടക്കാൻ കഴിയുന്നില്ല, ഉറക്കം വരുന്നില്ല, പോളയടയുന്നില്ല, തിരിഞ്ഞും മറിഞ്ഞും കടന്ന് മൂന്ന് പേരും ഉറങ്ങിയിട്ടില്ല. സമയം പാതിര പിന്നിട്ട്, അർദ്ധരാത്രി പിന്നിട്ട്, ഉറക്കം കണ്ണിൽ വരുന്നില്ല, അമ്മാതിരി തണുപ്പ്. അപ്പൊ ഈ കൂട്ടത്തിൽ ഒരാള് പറഞ്ഞു, ഒരു പുതപ്പ് കൂടി കിട്ടിയാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, നമുക്ക് ക്ഷമിക്കാം, എന്നാൽ മൂന്ന് പേർക്ക് രണ്ട് പുതപ്പ് കൊണ്ട് കിടക്കാം. അങ്ങനെ എണീറ്റിട്ട് ഒരാള് പോയി അബുദർദ കിടക്കുന്ന ഭാഗത്തേക്ക് ഒന്ന് നോക്കി, പുതപ്പ് ചോദിക്കാൻ പോയതാണ്, പക്ഷെ ആ മനുഷ്യന്റെ കണ്ണങ്ങ് തള്ളിപ്പോയി. അർദ്ധനഗ്നനായിട്ട് അവിടെ ചുരുണ്ട് കിടക്കുന്നുണ്ട് അബുദർദ റളിയല്ലാഹു. അയാളെ സഹധർമ്മിണി ചുമര് ചാരി ഇരുന്ന് ഇങ്ങനെ വറക്കുകയാണ്. വന്ന മനുഷ്യൻ ഇവരോട് പറയാണ്, സഹോദരങ്ങളെ ഉറങ്ങിക്കൊള്ളുക, ഈ വീട്ടിലെ കഥ നിങ്ങൾക്കറിയുമോ, ഇവിടുത്തെ ഒരേ ഒരു പുതപ്പ് അതാണ് അബുദർദ നമുക്ക് തന്നത്. ആ രാത്രി എങ്ങനെയോ നേരം പുലരുന്നുണ്ട്, നേരം പുലർന്നിട്ട് അവര് അബുദർദാവിനോട് ക്ഷമാപണം നടത്തിയിട്ട് പോവുകയാണ്. യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾക്കറിയുമായിരുന്നില്ല, ഇത്ര കൂടുതൽ നിങ്ങൾക്ക് ദാരിദ്ര്യം പ്രയാസമുണ്ട് എന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു, എങ്കിൽ ഞങ്ങൾ ഇവിടെ നിൽക്കൂലായിരുന്നു. അബുദർദാവ് പറഞ്ഞു, അൽഹംദുലില്ല, ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു പ്രയാസം ഞങ്ങൾക്കില്ല, സൗകര്യങ്ങളൊന്നും ഞങ്ങൾ ഇവിടെ കണ്ടില്ല, ഒരു സൗകര്യം നിങ്ങൾക്കില്ല. അപ്പൊ അബുദർദാവ് പറഞ്ഞു, എന്ത് സൗകര്യം, എന്തൊക്കെ സൗകര്യങ്ങൾ, ഞങ്ങൾ എന്ത് സാധനം വാങ്ങിയാലും ഞങ്ങള് പുതിയ ഒരു വീട്ടിലേക്ക് താമസം മാറും അടുത്ത്, എല്ലാം ഞങ്ങൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ എന്നാണോ ഉദ്ഘാടനം, അവിടെ എന്നാണോ ഞങ്ങൾ പാർക്കുന്നത്, അന്ന് മുതൽ ഉപയോഗിക്കാൻ കിട്ടിയത് മുഴുവൻ ഞങ്ങൾ അങ്ങോട്ട് മാറ്റിവെക്കുകയാണ് പതിവ്. അത്ഭുതത്തോടെ അവർ ചോദിക്കുന്നുണ്ട്, ആ വീട് എവിടെ, ദൂരെയാണോ, എവിടെയാണ് ആ വീട്. അപ്പൊ അബുദർദ പറയാണത്, കുറച്ച് ദൂരെയാണ്, ഒരുപാട് പോണം പടുത്തൊന്നുമല്ല, കുറച്ചപ്പുറമാണ്. ഈ അതിഥികൾ അന്തപ്പെട്ട് ചോദിച്ചു, അത് എവിടെ ഒന്ന് കാണാൻ മോഹം. അപ്പോഴാണ് അബുദർദാന്റെ ചുണ്ടളകാണ്, എന്തേ ആ മലപ്പാത അവര് താണ്ടിക്കടന്നില്ല. സ്വർഗത്തെ കുറിച്ച് ഖുർആൻ അവതരിച്ചിട്ടുള്ള വാക്കുകളാണ് അബുദർദാന്റെ വായിൽ വന്നത്. അപ്പോഴാണ് അതിഥികൾക്ക് മനസ്സിലായത്, അബുദർദാഹും ഭാര്യയും ഉദ്ദേശിച്ചത് സ്വർഗമാണ്. അതാണ് ഇസ്ലാമിന്റെ ആദിത്യം എന്ന് പറഞ്ഞത്. ചെറിയ സംഗതി അല്ലേ, നല്ല ത്യാഗം ആവശ്യമാണ്. ഏറ്റവും കൂടുതൽ ആണുങ്ങളെക്കാൾ നമ്മുടെ സഹധർമ്മിണിമാരുടെ ഉള്ളില് ബോധമുണ്ടാകേണ്ട സംഗതിയാണിത്. ഒരാൾക്ക് അന്നം കൊടുക്കാന്ന് പറയുമ്പോ അപ്പോ ഒരു തടസ്സം പറയും, അതിപ്പോ ശരിയാവില്ല, അതിപ്പോ ബുദ്ധിമുട്ടാണ്. എന്ത് ബുദ്ധിമുട്ട്! ആദ്യം പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, മങ്കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം ജാറഹു ഫൽയുക്രിം ളൈഫഹു, അതിഥി ആദരിക്കണം എന്ന. ആര്? അല്ലാഹുവിന് വിശ്വാസമുള്ളവൻ, അതുപോലെ അന്ത്യനാളിൽ വിശ്വാസമുള്ളവൻ. ചേർത്ത് പറയേണ്ട ഒറ്റ സംഗതി കൂടിയുണ്ട്, ഇത് നീണ്ടു പോകുന്ന ഒരു സംഗതിയാണ്.
അതിഥി പറഞ്ഞാൽ നമ്മളെ കണ്ണിൽ ഉള്ള ആളല്ല, എന്തോ ഒരു ബഹുമാനാതിഥിക്ക് ഇസ്ലാം കൊടുത്തെന്നറിയും. അതിഥി വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോ ആ വീടിന്റെ ഗേറ്റ് വരെ പോകണം. സുൽത്താന്റെ വാക്കാ ഇന്ന മിന സുന്നത്തി അൻ യഖ്റുജ അർജുലു മഅ ലൈഫിഹി ഇലാ ബാബിദ്ദാർ. ഗേറ്റ് വരെ പോകണം. ആളിറങ്ങാൻ ഒഴിവില്ല. അതിന്റെ അപ്പൊ വാതില് ഒച്ചക്കടക്കണ ഒരു സംസ്കാരം ഉണ്ടെങ്കിൽ അത് ദീനുമായിട്ടൊരു ബന്ധമല്ല കേട്ടോ. ആതിഥി ഗേറ്റ് വരെ പോകണം, അയാളെ മാന്യമായി അത്രയേക്കണം. എന്തൊക്കെ നിയമമാണ്! സുഫത്തിന്റെ അഹലുകാര് മദീനയുടെ പള്ളിയിൽ പാർക്കുന്നൊരു കാലുണ്ടല്ലോ, അൻസാരികൾ മൂന്നും നാലും ആളുകളെ അതിഥികളെ ആയിട്ട് വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കഴിച്ച് ഭക്ഷണം കൊടുത്തിട്ട് അതിന്റെ പേരിൽ ഈമാനിൽ സായുജ്യം കൊള്ളുന്നൊരു കാലം. എല്ലാരും കൊണ്ടോ അൻസാരികളെ പറയും, ഞാൻ പത്താളെ കൊണ്ടോ അനുഭവിക്കുന്നു, ഞാൻ അഞ്ച്, ഞാൻ നാല്, ഞാൻ ഒന്ന്. അങ്ങനെ എല്ലാരും പോയി. ഒരു ദിവസം ഒരാളെ മാത്രം കൊണ്ടുപോയില്ല, അയാളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലായിരിക്കണം. എബി പോകാൻ നോക്കുമ്പോ ഈ മനുഷ്യൻ അവിടെ ഉണ്ട്, വിശന്ന് പൊരിഞ്ഞിട്ടൊരു മനുഷ്യൻ അവിടെ. ഇഷാദ് സമയം കഴിഞ്ഞു, അഷാദ് ഭക്ഷണമാണ് വേണ്ടത്. അപ്പൊ ആ മനുഷ്യന്റെ കൈപിടിച്ച് നബി പുറത്തേക്ക് ഇറങ്ങി ആരുടെ എടുത്താ പോവുക. ഭാര്യമാരോട് അന്വേഷിക്കാണ്, എന്തെങ്കിലും കൊടുക്കാനുണ്ടോ? ഒന്നുമില്ലാത്തൊരു ദിവസം, അത്ര ദാരിദ്ര്യമുള്ള കാലം. ആ മനുഷ്യന്റെ കൈപിടിച്ച മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു നടന്നു പോവുക. അപ്പോഴാണ് മഹാനായ റസൂലുള്ള നടന്നു പോവുക. അപ്പോൾ ആ വഴിയിൽ വെച്ച് അബൂ തൽഹ റളിയല്ലാഹു അൻഹു അവനെ കണ്ടുമുട്ടി. അബൂ തൽഹയോട് പറയാം, എന്താ ഒരു വിരുന്നുകാരൻ നിങ്ങൾക്ക് കൊണ്ടുപോയിക്കോളി. അപ്പോൾ തല്ല സന്തോഷത്തോടെ ആ മനുഷ്യനെ സ്വീകരിച്ച് വീട്ടിലെത്തി ഭാര്യയോട് വിവരങ്ങൾ പറയുന്നു. അങ്ങനെ ഭക്ഷണം ഒരുക്കുകയാണ് അവർ. ഭാര്യ പറയുന്നുണ്ട്, ഇത് കുറച്ച് ഭക്ഷണേ ഉള്ള ഭക്ഷണം ഒന്ന് മക്കൾക്ക് കൊടുക്കണം എന്ന് ഞാൻ കരുതി. നമ്മൾ രണ്ടുപേരും പട്ടിണി കിടക്കണമെന്ന് കരുതിയ രാത്രി. പക്ഷെ സാരല്ല, നബിയുടെ അതിഥിയാണ്, അതിഥിക്ക് അന്നം കൊടുക്കണം. ഉള്ള ഭക്ഷണം അതിഥിക്ക് വേണ്ടി കൊടുക്കുക. ഭർത്താവും പട്ടിണി, മക്കളും പട്ടിണി, എല്ലാവരും പട്ടിണിയാണ്. പിന്നെ നേരത്തെ പറഞ്ഞൊരു നിയമമുണ്ടല്ലോ, കൂടെ ഇരിക്കണം. അബുദർദാവിനോട് ഭാര്യ പറയാം, നിങ്ങൾ കൂടെ ഇരിക്കണം. മര്യാദയാണ് ദീനിന്റെ. ഭക്ഷണം ഇല്ലാതെ എങ്ങനെ ഇരിക്കുക? ആ ഭാര്യ ഇല്ലാത്തൊരു സംഭവം. പെണ്ണ് എന്താണെന്നറിയാം? ഉമ്മ ഒരു പാഠശാലയാണ്, പെണ്ണ് ഒരു സംസ്കാരമാണ്. പെണ്ണ് പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ, നിങ്ങളെ മുമ്പിൽ ഞാൻ ഒരു പാത്രം വെക്കും, അത് ശൂന്യമാണ്, അതിലൊന്നും ഉണ്ടാവില്ല. അതിഥി ഭക്ഷണം കഴിക്കട്ടെ, ശൂന്യമായ ഭക്ഷണത്തിൽ പാത്രത്തിൽ നിങ്ങൾ ഇങ്ങനെ ആംഗ്യം കാണിച്ചാൽ മതി, അതിഥി അന്നം കഴിക്കട്ടെ. അത് ആ ഭാര്യ പറഞ്ഞു കൊടുക്കുക, അങ്ങനെ അത് ചെയ്യാം. ആലോചിച്ച് നോക്കണം, മക്കള് പട്ടിണി, ഭാര്യ പട്ടിണി, പ്രിയങ്കരനായ ഭർത്താവ് പട്ടിണി, അതിനിടയിലാണ് ഈ പണി. ഒന്നും അറിയാതെ അതിഥി ഇങ്ങനെ അന്നം കഴിക്കുക, ഭക്ഷണം കഴിക്കുക, അതിനിടയിൽ ഈ ഭാര്യക്ക് തോന്നുക, എങ്ങാനും എന്റെ ഭർത്താവ് വെറുതെ ആംഗ്യം കാണിക്കാന്നറിയാൻ പാടില്ല, വളക്കിന്റെ തിരി ഒന്ന് നന്നാക്കണം എന്ന് പറഞ്ഞ് പ്രത്യക്ഷപ്പെട്ട് വളക്കങ്ങോട്ട് എടുത്തുക. നിലാവുള്ള രാത്രിയാ, വെളിച്ചത് മതി എന്ന് പറയാ, മതി, ഭക്ഷണം കഴിച്ചു, ഇറങ്ങുക. ആ രാത്രി സലാം പറഞ്ഞിറങ്ങി. മഹാനായ അബൂ തൽഹയുടെ അതിഥി ഇറങ്ങിപ്പോയി, മദീന മസ്ജിദിലെത്തി. പിറ്റേന്നത്തെ സുബഹി നമസ്കാരം സലാം കൂട്ടി റസൂലുള്ളാഹിന്റെ തിരിഞ്ഞിരിക്കൊരു ഇരിപ്പുണ്ട്. എന്നിട്ടൊരു ചോദ്യം ഉണ്ട്, അയിന അബൂ തൽഹ, എവിടെയാണ് അബൂ തൽഹ? ലബ്ബൈക വസഅദൈക യാ റസൂലുള്ളാഹ്. ഞാനിതാ അവിടെ ഉണ്ട് നബിയെ. അതാ ആ നേരത്തെ റസൂലുള്ളാഹ് പറഞ്ഞൊരു വാക്കെന്താണ്? അബൂ തൽഹ, ഇന്നലത്തെ രാത്രിയെ പറ്റി നിങ്ങൾക്കറിയുമോ? മാലാകം അള്ളാഹുവിന്റെ മലക്കുകൾ മുഴുവനും നിങ്ങളെ കുറിച്ചും നിങ്ങളെ സഹധർമ്മിണിയെ കുറിച്ചും ചർച്ച ചെയ്ത രാത്രിയാണ് ഇന്നലത്തെ രാത്രി. അർശിൽ മുഴുവൻ കിടിലം കൊണ്ട രാത്രിയാണ് ഇന്നലത്തെ രാത്രി. പതിനായിരക്കണക്കിന് മലക്കുകൾ നിങ്ങളെ കുറിച്ചും നിങ്ങളെ സഹധർമ്മിണിയെ കുറിച്ചും പറഞ്ഞ രാത്രി. അത് കേട്ടപ്പോ ഭൂതല്ലയുടെ കണ്ണ് ആനന്ദം കൊണ്ട് നനഞ്ഞു. അതങ്ങ് ഇറ്റിറ്റി വിഴാൻ തുടങ്ങുമ്പോ അള്ളാഹുവിന്റെ അനുഗ്രഹം എന്നോണം. റസൂലുള്ളാഹിന്റെ നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ അലങ്കൃതമാവുകയാണ്.
അത് വഹ്യന്റെ ലക്ഷണമാണ്. ജിബ്രീല് കടന്നു വരികയാണ്, ഒരായത്ത് കൂടി ഖുർആനിൽ തുന്നിച്ചേർക്കുകയാണ്. സ്വന്തത്തിന് താല്പര്യം ഉണ്ടായിട്ടും ആൻസാരികൾ മറ്റുള്ളവരെ പരിഗണിച്ചു എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആനിൽ ആയത്ത് വരുന്നു. ദീനിൽ ആദിത്യം എന്ന് പറഞ്ഞ അത് ഉൾക്കൊള്ളാനും ആ സംസ്കാരം ജീവിതത്തിൽ പകർത്താനും റബ്ബ് നമുക്കൊക്കെ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീന വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ് ഇബാദല്ലാഹ് താനിയൻ ബിതഖ്വല്ലാഹ്. മാന്യ സഹോദരി സഹോദരങ്ങളോട് ഒരിക്കൽ കൂടി തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ച് തന്ന് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ നാനാഭാഗത്ത് കഷ്ടപ്പാടും പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് ഒരുപാട് ആളുകൾ വാർത്തകൾ വായിക്കുമ്പോൾ നെഞ്ച് പടഞ്ഞു പോകുന്ന ഒരുപാട് ആളുകളെ നമുക്കറിയാം. റബ്ബ് അവർക്കൊക്കെ സമാധാനം പ്രദാനം ചെയ്ത് കൊടുക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബ ജീവിതങ്ങളിൽ അല്ലാഹു ഖൈറും വറക്കത്തും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരസ്പരം നല്ല സ്നേഹത്തോടുകൂടി കണ്ണിന് കുളിർമയുള്ള മക്കളെ കണ്ട്, കണ്ണിന് കുളിർമയുള്ള ജീവിത പങ്കാളികളെ കണ്ട് ജീവിക്കുവാൻ റബ്ബ് തൗഫീഖ് നൽകി ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പലതരത്തിൽ രോഗങ്ങളുമായിട്ട് വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു അവരുടെ രോഗങ്ങൾക്കൊക്കെ ശിഫ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാനോടുകൂടി അല്ലാഹു മരണസമയത്ത് മരിക്കാനുള്ള തൗഫീഖ് തന്ന് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാത്. റബ്ബനാ ഗ്ഫിർ ലനാ വൽ ഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വല തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ ربنا انك رؤوف رحيم اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم اكبر الله